സി സി ടി വി ക്യാമറകൾ പലപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് തെളിവാകാറുണ്ട് എന്നാൽ ഒരു കുറ്റകൃത്യം തടയുന്നതിന് ഈ സി സി ടി വി ക്യാമറകൾ സഹായകരമായാലോ അത്തരമൊരു വാർത്തയാണ് കോട്ടയം കടുത്തുരുത്തിൽ നിന്ന് വരുന്നത് വീടിന്റെ ടെറസിൽ നൈറ്റ് ധരിച്ച് മോഷണത്തിന് തയ്യാറെടുക്കുകയാണ് മോഷ്ടാവ് ഈ ദൃശ്യങ്ങൾ ഇന്നലെ പുലർച്ചെ ഒന്നരയോടെ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലിരുന്നാണ് സോണിയ യാദൃശ്ചികമായി കാണുന്നത് വീട്ടിലാകട്ടെ പ്രായമായ അച്ഛനും അമ്മയും മാത്രം മനസാന്നിധ്യം കൈവിടാതെ ഉടൻ തന്നെ തലയോലപ്പറമ്പ് എസ് ഐ ജൈമോനെ വിളിച്ചു ഈ വീട് സ്റ്റേഷൻ പരിധിക്ക് പുറത്തായിട്ട് കൂടി ജയ്മോനും സംഘവും കീഴൂരിലേക്ക് പാഞ്ഞു ഉടൻ തന്നെ വീടിനു സമീപത്തെ വെള്ളൂർ പോലീസിലും വിവരമറിയിച്ചു ഞൊടിയിടയിൽ പാഞ്ഞെത്തിയ പോലീസ് സംഘം വീട് വളഞ്ഞു അപകടം മണത്ത കള്ളൻ മോഷണശ്രമം ഉപേക്ഷിച്ച് ടെറസിൽ നിന്നും എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വിടാതെ പിന്തുടർന്ന പോലീസ് സാഹസികമായി കള്ളനെ കീഴ്പ്പെടുത്തി കുപ്രസിദ്ധ മോഷ്ടാവ് റോബിൻസണയാണ് സിസിടിവി ക്യാമറ കുടുക്കിയത് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വീടിന്റെ മുൻവശത്തെ ഗേറ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേറാൻ മാർഗമില്ല പിന്നെ ഞങ്ങൾ മധുര ചാടി കിടന്നാണ് ഞങ്ങൾ കോമ്പൗണ്ടിന് അകത്ത് കയറിയത് ആ സമയത്ത് വെള്ളൂർ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ സജീ നേതൃത്വത്തിലുള്ള ടീമും വന്നു അവരും മധുര കയറി ഞങ്ങൾ ടീമായിട്ട് രണ്ട് ഈ ഇറങ്ങി ഓടുന്ന ഭാഗമാണ് കാണുന്നത് അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കീഴൂരിൽ താമസിച്ചിരുന്ന റോബിൻസൺ പ്രദേശത്തെ നല്ല ധാരണയുള്ള ആളാണ് സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിലുള്ള വയോധികർ മാത്രം താമസിക്കുന്ന വീട് കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ മോഷണം വൃദ്ധരായ മാതാപിതാക്കളുടെ സുരക്ഷയെ കരുതിയാണ് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുമായി സോണിയ ബന്ധിപ്പിച്ചത് മാതാപിതാക്കളെ തുടർച്ചയായി വിളിക്കുകയും ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്ന ശീലമാണ് ഇവിടെ തുണയായത് തലയോലപ്പറമ്പ് വെള്ളൂർ പ്രദേശങ്ങളിൽ മുമ്പ് നടന്ന മോഷണങ്ങളുമായി റോബിൻസണ് ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മാതൃഭൂമി ന്യൂസ് കോട്ടയം